കലോത്സവത്തിനെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ അകാരണമായി പോലീസ് തല്ലിച്ചതച്ചതായി പരാതി. കഞ്ചിക്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അബ്ബാസിനെയാണ് മർദ്ദിച്ചത്. സ്കൂളിൽ നിന്നുള്ള കോൽക്കളി സംഘത്തോടൊപ്പം ചിറ്റൂരിൽ കലോത്സവത്തിനെത്തിയതാണ് പുതുപള്ളി തെരുവ് സ്വദേശിയായ അലിയുടെ മകൻ അബ്ബാസ്. മത്സരം കഴിഞ്ഞ് തിരിച്ചുപോകുന്നതിനിടയിൽ മതിലിനു നേരെ കല്ലെറിഞ്ഞതോടെയാണ് പോലീസ് സംഘം ഓടിയെത്തി തല്ലാൻ തുടങ്ങിയത്. മറ്റു കുട്ടികളും അധ്യാപകരും നോക്കി നിൽക്കുമ്പോഴായിരുന്നു സംഭവം. സ്കൂൾ ഗ്രൗണ്ടിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിച്ചു മർദ്ദനം തുടർന്നതായും അബ്ബാസ് പറയുന്നു. കോളറിൽ പിടിച്ച് നേരെ ചുമരി കൊണ്ടുപിടിച്ചിട്ട് മോത്തിക്ക് രണ്ടാളും പാടം മോത്തിക്ക് നാലും അടി നിന്നിട്ട് ലാത്തി വീശാൻ തുടങ്ങിക്കഴിഞ്ഞു. ലാത്തി ഒന്നും ഒരു മൃഗത്തിനെ പോലെ തല്ലി കൊണ്ടുവന്നുണ്ടായിരുന്നു. കുട്ടിയാണെന്നുള്ള ഒരു മാനസിക പരിചരണം പാടല്ലാതെ ശാരീരിക നല്ല കാല് നടക്കാനൊന്നും പറ്റാതെ അതുപോലെ കാലിലേക്ക് കാലിലെ ഈ കാലിൻ്റെ ഇവിടെ മാത്രമൊരു 6-7 അടി കൊണ്ടുണ്ടാവും. ശരീരമാസകലം ലാത്തിയടിയേറ്റ പാടുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അബ്ബാസ്. നടക്കാനും മൂത്രം പോകാനും പ്രയാസം നേരിടുന്ന അവസ്ഥയാണ്. ശിശുക്ഷേമ സമിതിയും ശിശു സംരക്ഷണ സമിതിയും കുട്ടിയുടെ മൊഴിയെടുത്തു. മൊഴിയെടുക്കാൻ പോലും ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ്, ഇത് കുട്ടിയെ സംശയം വെച്ച് ആണ് തല്ലിയതെന്നാണ് കുട്ടി പറയുന്നത്. മാതൃകാപരമായി പോലീസുകാർക്ക് മേൽ നടപടി എടുക്കാനുള്ള നടപടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും എടുക്കും. എതിരെ മത്സരിച്ച ടീമിന്റെ സ്കൂൾ ബസ്സിനു നേരെ കല്ലെറിഞ്ഞതിനാണ് അബ്ബാസിനെ കസ്റ്റഡിയിലെടുത്തതെന്നും മർദ്ദനമേറ്റുപാടുകൾ എങ്ങനെയുണ്ടായെന്ന് അറിയില്ലെന്നുമാണ് ചിറ്റൂർ പോലീസിന്റെ നിലപാട്. 17-കാരനെ അകാരണമായി മർദ്ദിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.